ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തമിഴ്നാട്ടിൽ ഇറങ്ങി ഒരു മാന്തോപ്പ് ഷൂട്ട് ചെയ്യാനുള്ളത്. കുറേ വെറൈറ്റി മാവിനങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, അതുപോലെ ഒരു മാവിൻ്റെ നേഴ്സറിയൊക്കെ പരിചയപ്പെടുത്തുക, ആഗ്രഹമൊക്കെ ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ കമ്പത്തിനടുത്തുള്ള ഒരു മാന്തോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അധികം വാചകമൊന്നും അടിക്കാതെ നമുക്ക് സമയം കളയാതെ നേരെ മാന്തോപ്പിലേക്ക് പോകും. അവിടെ ചെന്ന് കുറേ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ആ യാത്രയിലേക്ക് പോകാം. കമ്പം വിട്ട് ചെക്ക് പോസ്റ്റ് വിട്ടിട്ടിപ്പോൾ ഒരു അരമണിക്കൂറായി കാണും. കമ്പം സിറ്റിയോട് അടുത്ത് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ടൗണിൽ കയറാതെ ഈ കാണുന്ന ഹൈവേയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് കുമളി ചെന്നൈ നാഷണൽ ഹൈവേ ആണ്. ഈ വഴി പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടിപ്പോൾ കഷ്ടിച്ച് ഒരു വർഷം ആവുന്നതേയുള്ളൂ. തമിഴ്നാടിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ് ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ട് നമുക്ക് ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. നഗരങ്ങളെ ഒന്നും സ്പർശിക്കാതെയാണ് ഹൈവേ ചെന്നൈക്ക് കടന്നു പോകുന്നു. രാവിലെ ആയതിനാൽ പൊതുവെ വഴിയിലൊക്കെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് കുറച്ച് വേഗത കൂട്ടി ഞാൻ ഡ്രൈവ് ചെയ്തു. ഈ വഴിയിലൂടെ ചെന്നൈ വരെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പരിചയപ്പെടാൻ പോകുന്ന മാന്തോപ്പ് പെരിയകുളത്തായതിനാൽ ചെന്നൈ വരെ കാർ ഓടിച്ചെത്തുമ്പോഴേക്കും പെട്രോൾ അടിക്കാൻ 10 സെൻറ് സ്ഥലം വിൽക്കണം എന്നതിനാൽ യാത്ര പെരിയകുളം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. അവിടെ എന്നെയും കാത്ത് രാവിലെ കാപ്പി പോലും കുടിക്കാതെ മാത്യുവും കാജയും നിൽപ്പുണ്ടായിരുന്നു. ഇന്നത്തെ യാത്രയിൽ നമ്മളോടൊപ്പം മുഴുവനായി ഇവർ കാണുകയും ചെയ്യും. പെരിയകുളത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി കൈലാസപ്പെട്ടി എന്ന ഗ്രാമത്തിലെ ഒരു മാന്തോപ്പാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ മുൻപിൽ ആ ബൈക്കിൽ പോകുന്നതാണ് കാജയും മാന്തോപ്പിൻ്റെ ഉടമസ്ഥൻ തങ്കപ്പാണി. എന്തായാലും യാത്രയൊരു 10 മിനിറ്റ് ഉണ്ടാവും. ആ സമയത്ത് മാത്യു പെരിയകുളത്തെ പറ്റിയും കാണാൻ പോകുന്ന സ്ഥലത്തെപ്പറ്റിയുമൊക്കെ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു. ഇത് ശരിക്കും കൊടൈക്കനാൽ മലയാളാണോ അത്? അത് പറയുന്നതിന് മുൻപ് മാത്യുവിനെയും കാജയും ഒന്ന് പരിചയപ്പെടുത്തണം. മാത്യു നമ്മുടെ ഏലപ്പാറ സ്വദേശിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 13 വർഷമായിട്ട് ഇദ്ദേഹം ഈ തേനി ജില്ലയിലുണ്ട്. കൊശമറ്റം ഫൈനാൻസിയേഴ്സിലെ മാനേജറാണ്. കാജ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ. കാജ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ പെരിയകുളത്താണ്. നമ്മൾ ആ കമ്പത്ത് ഇറങ്ങി വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. തേനി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗണും മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ് പെരിയകുളം. കൊടൈക്കനാൽ മലനിരകളുടെ താഴ്വാരത്ത് 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. നദികൾ, പുഴകൾ, ഡാമുകൾ, അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഒരു നാടുകൂടിയാണ് വലിയ തടാകമെന്ന് അർത്ഥം വരുന്ന പെരിയകുളം. മറ്റൊന്ന് ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് കാരണമായിരിക്കുന്ന പുരാതനമായ 3 ക്ഷേത്രങ്ങളാണ്. അതിലൊന്നായ തെക്ക് കിഴക്ക് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥർ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മൾ കാണാൻ പോകുന്ന പ്രധാന മാന്തോപ്പ്. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു വനത്തിലേക്കുമാണ്. അതുകൊണ്ട് കാട്ടുമൃഗങ്ങൾക്ക് പഞ്ഞമില്ലാത്ത കൃഷിയിടങ്ങൾ. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഈ പ്രദേശം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് റോഡ് മുറിച്ച് കിടക്കുന്ന പുള്ളിപ്പുലിയുടെയും കുട്ടികളുടെയും ചിത്രത്തോടെയാണ്. പുള്ളിപ്പുലിയെ കൂടാതെ കാട്ടുപോത്ത്, മ്ലാവ്, മയിലുകൾ, അങ്ങനെ എല്ലാവരെയും ഇവിടെ കാണാം. നമ്മൾ മാന്തോപ്പിനടുത്ത് എത്തിയിരിക്കുന്നു. നേരെ മുമ്പിൽ കാണുന്ന ഈ സ്ഥലമാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. തോട്ടത്തിന് നേരെ എതിർവശത്തായി കാട് പിടിച്ചു കിടക്കുന്ന ഒരു മൊട്ടക്കുന്നും കാണാം. ഇവിടെ മുതലാണ് ഫോറസ്റ്റ് ഏരിയ ആരംഭിക്കുന്നത്. അവയ്ക്കുള്ളിൽ നിന്ന് മയിലുകളുടെ നിർത്താതുള്ള കരച്ചിലും കേൾക്കാം. എന്നാൽ മയിലുകളുടെ പടം പിടിക്കാമെന്ന് കരുതി കുന്നു കയറിയെങ്കിലും കാണാനുള്ള ഭാഗ്യമുണ്ടായതല്ലാതെ പടം പിടുത്തം സാധിച്ചില്ല. സാരമില്ല, ആ സങ്കടമെല്ലാം തീർത്ത് മാന്തോപ്പ് നന്നായി പകർത്തിയെടുക്കാം. ഈ കാണുന്ന മൊത്തം ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലമുണ്ട്. അൽഫോൻസ മുതൽ തമിഴ്നാടിൻ്റെ നാടൻ ഇനങ്ങളും ഹൈബ്രിഡ് ഇനങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന തോപ്പ്. ഇപ്പോൾ എല്ലാ ദിവസവും നാട്ടിലെ പോലെ ഇവിടെയും നല്ല മഴയായതിനാൽ ചൂട് പൊതുവെ കുറവാണ്. അതുകൊണ്ട് നടത്തവും വീഡിയോഗ്രാഫിയും ഒക്കെ കുറച്ച് എളുപ്പമാവുകയും ചെയ്തു. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മാന്തോപ്പുകളുള്ളതും മാവിൻ കൃഷി കൂടുതലായി ചെയ്യുന്നതും തിരുനെൽവേലി, കൃഷ്ണഗിരി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലൊക്കെയാണ്. കൃഷ്ണഗിരി അറിയപ്പെടുന്നത് തന്നെ മാംഗോ സിറ്റി എന്നുമാണ്. എങ്കിലും വലിയ മോശമല്ലാത്ത മാന്തോപ്പുകൾ തേനി ജില്ലയിലെ പലയിടങ്ങളിലും ഉണ്ട് താനും. ഇവിടുത്തെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ കർഷകർ പാട്ടത്തിനെടുത്തും സ്വന്തമായുമൊക്കെ മാവ് കൃഷി ചെയ്യുന്നു. ഏക്കറിൽ 40 മുതൽ 45 മരങ്ങളാണ് സാധാരണയായി നട്ടുപിടിപ്പിക്കുന്നത്. ഒരേക്കറിൽ നിന്ന് ശരാശരി 1 മുതൽ 1.5 ടൺ വിളവും ലഭിക്കും.
ഈ ഒരേ ഏക്കറിന് പാട്ടത്തുകയായി നൽകേണ്ടത് 1.5 ലക്ഷം രൂപയുമാണ്. എങ്കിലും എല്ലാ ചെലവുകളും കഴിഞ്ഞ് കർഷകർക്ക് ഏക്കറിൽ നിന്ന് 50,000 രൂപ ലാഭമായി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ വർഷം ഇവിടുത്തെ കർഷകരെല്ലാം തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2 വർഷത്തെ ലോക്ക്ഡൗണും കോവിഡ് വ്യാപനവുമെല്ലാം ഇവരുടെ കൃഷിയെയും വിപണനത്തെയും ഒക്കെ സാരമായി ബാധിച്ചിരുന്നു. അങ്ങനെ മരങ്ങളിലുള്ള പരിപാലനം കുറഞ്ഞതോടെ കീടാക്രമണം വർദ്ധിച്ച് ഈ വർഷം ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വിളവിനെയും സീസണെയും ഒക്കെ ബാധിക്കുകയും ചെയ്തു. പല തോപ്പുകളും ഇപ്പോൾ കായ്ഫലമില്ലാത്ത അവസ്ഥയിലുമാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വന്ന കാര്യത്തിലേക്ക് കടക്കാം. മാവിനങ്ങളെയും കൃഷിയെയും ഒക്കെ പരിചയപ്പെടാം. വണക്കോ, എൻ പേര് തങ്കപ്പാണ്ടി. പെരിയോള മാ വ്യവസായം பண்றேன். 20 வருஷமா இந்த மாவு விவசாயம் பண்றோம். மாமரம் வைக்கிறப்போ ஒரு 7 வருஷம் கழிச்சு தான் மாமரத்துக்கு மருந்து அடிக்கணும். இவட கிருஷி ചെയ്യുന്ന எல்லா மாவினங்களும் பட்டு மாவுகளும் 2ஆம் வருஷம் காய்க்கினவையும் ஒக்கையானது. வியாபாரிகமான கிருஷியில் 7 வருஷம் வரை மரங்களை சம்ரட்சிக்க என்னதான் இவருடைய கிருஷி രീതി. പിന്നീട് മാത്രമേ ഇവ പൂക്കുവാനും കായ്ക്കുവാനും അനുവദിക്കുകയും എങ്കിലേ മരങ്ങൾക്ക് ആയുസ്സും വിളവ് കൂടുതലും ലഭിക്കുകയുള്ളൂ എന്ന് ഈ കർഷകർ പറയുന്നു. അൻപത് മുതൽ 100 വർഷം വരെയാണ് ഒരു മരത്തിന് ഇവർ പ്രതീക്ഷിക്കുന്ന ആയുസ്. പരിചരണത്തിലെ വ്യത്യസ്തത കൊണ്ട് ഇത്രയും കാലം ഇവയിൽ നിന്ന് വിളവെടുക്കുവാനും സാധിക്കും. ഇവിടെ കൃഷി ചെയ്യപ്പെടുന്ന മിക്ക മരങ്ങളും 15-ഉം 20-ഉം വർഷമായവയാണ്. ഇവയെല്ലാം തന്നെ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് തൈകളാണെങ്കിലും 7 വർഷത്തിനുള്ളിലുണ്ടാകുന്ന പൂക്കൾ കായ്കളാകുവാൻ കർഷകർ സമ്മതിക്കാറില്ല. ഈ 7 വർഷവും ഇവർ മരങ്ങളെ മാത്രം പരിപാലിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഓരോ മരങ്ങളും ആദായം നൽകി തുടങ്ങുന്നത്. പരിചരണത്തിലെ ആദ്യഘട്ടം തോപ്പുകൾ നന്നായി വൃത്തിയാക്കിയിടുക എന്നതാണ്. മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കളകൾ നീക്കം ചെയ്ത് ജലവും വളവുമൊക്കെ കൃത്യമായി ലഭിക്കത്തക്ക വിധത്തിൽ തടങ്ങൾ നിർമ്മിച്ചു നൽകും. വർഷത്തിൽ 3 തവണ ചാണകപ്പൊടിയും NPK വളങ്ങളും മരങ്ങളുടെ ചുവട്ടിൽ ഇട്ട് നൽകുന്നു. ഒപ്പം ജലസേചനം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പ്രൂണിംഗ് ആണ്. കൃത്യമായി എല്ലാ വർഷവും അത് നടത്തുകയും വേണം. മാവുകൾ പൂവിട്ട് തുടങ്ങി കണ്ണിമാങ്ങ ഘട്ടം കഴിയുന്നതുവരെയാണ് ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ പരിചരണവും ഹോർമോണും മരുന്നുകളുമൊക്കെ നൽകേണ്ടതായ സമയം. മാങ്ങകൾ പാകമായി തുടങ്ങുമ്പോൾ വെയിൽ അധികമായി ഏൽക്കുകയാണെങ്കിൽ അവയിലുള്ള കറപതിയെ ഒഴുകി നഷ്ടപ്പെട്ടു തുടങ്ങും. ഇങ്ങനെ കറ നഷ്ടപ്പെടുന്ന മാങ്ങകൾ കറുപ്പ് പുള്ളികളോടുകൂടി ഇത്തരത്തിൽ കാണപ്പെടുന്നു. ഇവ വാങ്ങുവാൻ കച്ചവടക്കാർ കൂട്ടാക്കില്ല. ഇവ കയറ്റുമതി ചെയ്യുവാനും സാധിക്കില്ല. അതിനാൽ മാങ്ങയുടെ വളർച്ചാഘട്ടത്തിൽ ഈ രോഗത്തിന് മരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. മഴ അധികമായാൽ കീടങ്ങളും മാങ്ങകളെ ആക്രമിച്ചു തുടങ്ങും. അധികമായി മഴ പെഞ്ചാ പൂ ഊരാ അടിയായിരം. അതേമാതിരി വെയിൽ അധികമാച്ചാ തേൻ അധികമാ. അധികം മഴയും വെയിലും ഇല്ലാത്ത ഒരു ഇടത്തരം കാലാവസ്ഥയാണ് മാമ്പഴ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നല്ല ആകൃതിയിൽ മറ്റ് പാടുകളോ നിറങ്ങളോ ഒന്നുമില്ലാതെ ഫസ്റ്റ് ക്വാളിറ്റി മാമ്പഴങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. അവയ്ക്കാണ് വിപണിയിൽ ഏറ്റവും അധികം ആവശ്യക്കാരും ഉള്ളത്. മറ്റു മാങ്ങകൾ പഴുക്കുന്നതിന് മുൻപ് അച്ചാറ് നിർമ്മാണത്തിനായും പഴുത്തതിനു ശേഷം ജ്യൂസ് ഫാക്ടറിയിലേക്കുമൊക്കെ വിറ്റഴിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 1000-ൽ അധികം മാമ്പഴ ഇനങ്ങൾ കാണപ്പെടുന്നു. അവയിൽ പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിൽ 20 ഇനങ്ങൾ മാത്രമേ കൃഷി ചെയ്യപ്പെടുന്നു. നന്നായി കായ്ക്കുന്നതിനും മികച്ച പഴങ്ങൾ ഉണ്ടാവുന്നതിനും മിക്ക ഇന്ത്യൻ മാവിനങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകം കാലാവസ്ഥയുമാണ്. ഇവിടുത്തെ തോപ്പുകളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് കാസ, കാലാപാടി, തോട്ടാപ്പുരി, സിന്ദൂരം, വെങ്കനപ്പള്ളി എന്നീ ഇനങ്ങളൊക്കെയാണ്. വിപണികളിൽ നിറയെ ആവശ്യക്കാരുള്ളതും ഇവിടങ്ങളിൽ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നതും കാസ എന്ന് ഇവർ വിളിക്കുന്ന നീലം മാങ്ങകളാണ്. അവയുടെ സ്വാദും ഗന്ധവും മൂലം നീലം മാമ്പഴങ്ങൾക്ക് ആരാധകർ ഏറുമ്പോൾ താരതമ്യേന രോഗക്കുറവും എല്ലാ വർഷവും മികച്ച വിളവ് നൽകുന്നതും കൊണ്ടാണ് കർഷകർക്ക് ഇവയോട് പ്രിയം ഏറിയിരിക്കുന്നത്.
ഇപ്പോഴും മിക്ക തോട്ടങ്ങളിലും നിറയെ കായ്ച്ചു നിൽക്കുന്നതിൽ പ്രധാനി കാസ എന്ന ഇനങ്ങൾ തന്നെയാണ്. ഈ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്ന മാമ്പഴ ഇനങ്ങളും കാസ ഇനങ്ങളുമാണ്. പിന്നെ സ്വാദിലും വിലയിലും കേമനായ കാലാപാടി മാങ്ങകൾ. ഓരോ തോപ്പിൻ്റെയും വാണിജ്യ വിള എന്ന പ്രത്യേകതയാണ് ഇനങ്ങൾക്കുള്ളത്. കാരണം വിപണിയിൽ നല്ല വില ലഭിക്കുന്ന ഇനങ്ങളാണ് കാലാപാടി മാങ്ങകൾ. മറ്റൊന്ന് അൽഫോൺസോ, ദാശേരി, കേസർ മാങ്ങകൾക്കൊപ്പം ഇന്ത്യയിൽ വളരുന്ന പ്രധാന ഇനങ്ങളിലൊന്നായ തോത്താപുരി മാമ്പഴങ്ങൾ. ജ്യൂസിനായി ഉപയോഗിക്കുന്ന ഈ മാമ്പഴങ്ങൾ ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി വളരുന്നതും ശ്രീലങ്കയിൽ ഭാഗികമായി കൃഷി ചെയ്യപ്പെടുന്നതുമായ ഒരു ഇനമാണ്. മാവിനങ്ങളെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുകൂടെ പുതിയൊരു കക്ഷിയെ പരിചയപ്പെടുവാനും സാധിച്ചു. ഇവിടുത്തെ തോപ്പുകളുടെ കാവൽക്കാരനായ ഗണേശൻ. இந்த தோட்டத்துக்கு காவல்காரனா? ஓ, எப்படி இருக்க? நல்லா இருக்கியா? நல்லா இருக்கு தம்பி. என் படம் கூட பிடிக்குமா என்று சோதிச்சு கொண்டாண் கணேசனன் என் அடுத்தேக்கு. பின்னீடு அண்ணன் நல்ல ஸ்டைலாய் மாம்பழங்கள் அடுத்து போஸ் செய்து. அண்ணன் இவட வருஷங்களாய்ட்டு ஈ தோப்புகளோட காவல்காரன். இவையை ஆளுகளில் நின்று சம்ரட்சிக்க என்னதிலுபரி காட்டு மிருகங்களில் நின்று சம்ரட்சிக்க என்னதான கணேசனன் ட்யூட்டி. അതിനായി ചില പൊടിക്കൈകളും അണ്ണഞ്ഞിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത്? പിന്നീടുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് കൂട്ടായി ഗണേശ് അണ്ണനും ഉണ്ടായിരുന്നു. അണ്ണനാണ് ബെങ്കനപ്പള്ളി മാങ്ങകളെ കാട്ടിത്തന്നത്. ഈ മാമ്പഴങ്ങളുടെ നല്ലൊരു ശതമാനവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ ബെങ്കനപ്പള്ളിയിൽ ആണ്. നല്ല ഉറപ്പുള്ളതും മധുരമുള്ളതും നാരില്ലാത്തതുമായ മാംസള ഭാഗമാണ് ഈ മാമ്പഴങ്ങൾക്ക് ഉള്ളത്. ഇവ കയറ്റുമതിയിലും കേമന്മാരാണ്. ഈ തോട്ടങ്ങളിൽ പിന്നെ കാണപ്പെടുന്ന ഇനങ്ങൾ സിന്ദൂര മാമ്പഴങ്ങൾ ആണ്. അവയെ അധികമായി കർഷകർ അങ്ങനെ കൃഷി ചെയ്യാറും ഇല്ല. ഏകദേശം മുഴുവനായി തന്നെ നമ്മൾ ഈ മാന്തോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞു. തലേദിവസം നല്ല മഴയായിരുന്നതിനാൽ തോപ്പിനുള്ളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടപ്പുമുണ്ട്. ഇവിടെ നിന്നിറങ്ങിയിട്ട് ഇനിയുള്ളത് 2 ലക്ഷങ്ങളാണ്. ഇവരെല്ലാം തൈകൾ വാങ്ങുന്ന ഒരു നേഴ്സറിയുണ്ട് ഇവിടെ. പഴത്തൈകൾക്ക് വേണ്ടി മാത്രമുള്ള നേഴ്സറി. മാവിൻ്റെ തൈകൾക്കും മറ്റ് പഴങ്ങളുടെ തൈകൾക്കുമൊക്കെ 60 രൂപ മുതൽ 150 രൂപ വരെ വിലയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ആ നേഴ്സറി ഒന്ന് കാണണം. പിന്നെ അവിടെ നിന്ന് കുറച്ച് തൈകളും വാങ്ങണം. 2 ലക്ഷ്യം കൊടൈക്കനാലാണ്. പെരിയകുളത്ത് നിന്ന് ഹൈവേ വഴി വിട്ടാൽ ഏകദേശം 70 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം. എന്നാൽ ഇവിടെ നിന്ന് 30 കിലോമീറ്ററിനുള്ളിൽ കൊടൈക്കനാലെത്തുന്ന ഒരു കാട്ടുപാതയുണ്ട്. ആ വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉറപ്പിച്ചത്. പോകുന്ന വഴിയിൽ കുമ്പക്കര എന്ന വെള്ളച്ചാട്ടത്തിലിറങ്ങി ഒരു കുളിയും പാസ്സാക്കണം.